ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമ ദീർഘകാല അവധിയിൽ പ്രവേശിച്ചു. മാർച്ച് 31 വരെയാണ് അവധി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് അവധിയെന്നാണ് വിശദീകരണം. ഉപരോധത്തിനിടെ SFI പ്രവർത്തകർ ആക്രമിച്ചെന്നും ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് മുൻ പ്രിൻസിപ്പൽ ഇൻചാർജ് രമ അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. ചികിത്സ ആവശ്യമായതിനാൽ മാർച്ച് 31 വരെ കോളേജിൽ ഹാജരാകാനാകില്ലെന്നും അപേക്ഷയിൽ പറയുന്നു. ഒപ്പം വിവാദങ്ങൾ കാരണം അധ്യയനം മുടങ്ങുന്നത് ഒഴിവാക്കുകയും അവധിയുടെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം അധ്യാപികയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ കോളേജിൽ സമരം തുടരുകയാണ്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് സമരം ചെയ്ത SFI പ്രവർത്തകരെ മുറിയിൽ പൂട്ടിയിട്ടെന്ന പരാതിയിൽ രമയെ പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് നീക്കിയിരുന്നു. ഉന്നയിച്ച ആരോപണങ്ങളിൽ രമ മാപ്പ് പറഞ്ഞെങ്കിലും അധ്യാപികയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് PTA പറയുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പലിനെതിരെ ഗുരുതര ആരോപണവുമായി വിദ്യാർത്ഥിനി. അഡ്മിഷൻ നിഷേധിച്ച മുൻ പ്രിൻസിപ്പൽ മാതാപിതാക്കളെ അധിക്ഷേപിക്കും വിധം സംസാരിച്ചുവെന്നാണ് അഖിലയുടെ ആരോപണം. അധ്യാപികയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരവുമായി SFIയും രംഗത്തുണ്ട്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം തേടിയെത്തിയ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ കെട്ടടങ്ങും മുൻപ് മുൻ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എം രമയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി അഖില എന്ന വിദ്യാർത്ഥിനി രംഗത്തെത്തി. രക്ഷിതാക്കളെ കൊണ്ടുവരാത്തതിന്റെ പേരിൽ തനിക്ക് PG പ്രവേശനം നിഷേധിച്ചുവെന്നാണ് പരാതി. മാതാപിതാക്കളെ അധിക്ഷേപിക്കും വിധം സംസാരിച്ചുവെന്നും സംസ്കാരമില്ലാത്ത അച്ഛന്റെയും അമ്മയുടെയും മകളായി ജനിച്ചതിൽ സഹതപിക്കുന്നതായി മുൻ പ്രിൻസിപ്പൽ പറഞ്ഞുവെന്നും അഖില. ടി സി എഴുതി പറയുമ്പോൾ മാഡം പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഇത്ര സംസ്കാരമില്ലാത്ത അച്ഛൻ്റെയും അമ്മയുടെയും മോളായിട്ട് ജനിച്ചുവല്ലോ നീ, എനിക്കതിൽ നിന്നോട് സഹതാപം തോന്നുന്നു, ഇനി ഈ അച്ഛൻ്റെയും അമ്മയുടെ സ്വഭാവം ഒന്നും കണ്ട് പഠിച്ചല്ല നീ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ ഉപദേശം എന്നുള്ള രീതിയിൽ എന്നോട് കുറേ സംസാരിച്ചു മാഡം. എന്നിട്ട് ഒരിക്കലും ഒരു മകളോട് പറഞ്ഞുവിടാത്ത രീതിയിലാണ് മാഡം എന്നോട് സംസാരിച്ചതെന്ന്. ഒരിക്കലും മാഡം അങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടുമില്ല. എന്നിട്ട് അന്ന് TC തന്നു, ഞങ്ങൾ വന്നു, ഒരുപാട് പരാതിയൊക്കെ കൊടുത്തിന് എല്ലായിടത്തും, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും കളക്ടർക്കും എല്ലാവർക്കും പരാതി കൊടുത്തത്. പക്ഷേ ഇവിടുന്നും കളക്ടറെടുത്തു നിന്നല്ലാതെ വേറെ ഇവിടുന്നും ഒരു റിപ്ലൈ ലെറ്ററോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ആരോപണം ഡോക്ടർ എം രമ നിഷേധിച്ചു. വിദ്യാർത്ഥിനിക്ക് അഡ്മിഷൻ അനുവദിച്ചതായും സംഭവത്തിന്റെ CCTV ഉൾപ്പെടെയുള്ള രേഖകൾ തന്റെ കൈവശമുണ്ടെന്നും ഡോക്ടർ എം രമ. നിലവിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ് അഖില പഠിക്കുന്നത്. അതേസമയം ABVP KSU മുൻ പ്രിൻസിപ്പാലിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. ക്യാമ്പസിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് KSU ആവശ്യപ്പെടുന്നത്. അധ്യാപികയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് SFI അനിശ്ചിതകാല സമരവും ആരംഭിച്ചിട്ടുണ്ട്. കോളേജിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജനറൽ ബോഡി യോഗം വെള്ളിയാഴ്ച ചേരും. ന്യൂസ് 18 കാസർഗോഡ്.